ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ്. കേരള സ്റ്റൈലിലുള്ളൊരു പെപ്പർ ചിക്കനാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണേ നോക്കാം. ഈ പെപ്പർ ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ചൂടാക്കി കിടക്കുന്ന ഒരു പാനിലേക്ക് ഞാനിപ്പോൾ 5 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കിലോ ചിക്കൻ ആവശ്യമായ മസാലയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. ഉണക്കമുളക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളകോ അല്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയോ യൂസ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം. കൂടുതൽ യൂസ് ചെയ്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. ഇനി ഇതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലി ആദ്യമേ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഇനി ഈ പൊടികളുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ വീണ്ടും ഒന്ന് നല്ല ഡ്രൈ റോസ്റ്റാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ട് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അടുത്ത സ്റ്റെപ്പ്, സവാള ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 3 മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ നല്ല ബ്രൗൺ കളറായിട്ട് വറുത്ത് കോരിയെടുക്കണം. ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, നാരങ്ങനീര് എന്നിവ ചേർത്തിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെപ്പർ ചിക്കനായിട്ട് ചിക്കൻ എടുക്കുമ്പോൾ അധികം വലിയ പീസ് എടുക്കാതെ ചെറിയ പീസായിട്ട് എടുക്കണേ ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് മസാലയ്ക്കുള്ളിൽ പിടിച്ച് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് ചിക്കൻ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്തിട്ട് എല്ലായിടത്തോട്ടും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാള മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. അതും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് തിളച്ച് കഴിയുമ്പോൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചേർത്ത വെള്ളമൊക്കെ വറ്റിയിട്ട് ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിക്കായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് നല്ല തരിതരിപ്പായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഉലുവയുടെ ഇല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കി പൊടിച്ചെടുത്തിരിക്കുന്ന ഉലുവയില കുറച്ച് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഉലുവയില ചേർക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേരള സ്റ്റൈൽ പെപ്പർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പെപ്പർ ചിക്കൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. വേറെ സോസൊന്നും നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പെപ്പർ ചിക്കൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇതിന്. ഈ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി അമർത്താനും മറക്കല്ലേ. താങ്ക് യു.